എല്ലാവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പരമാവധി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് വീട്ടിൽ ചെറിയൊരു പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പക്ക് ലീവാണ്. അപ്പോൾ ഉപ്പക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ ഷോപ്പിലേക്ക് വന്നതാണ്. ഇത് ഷോപ്പിൻ്റെ ഉള്ളിലുള്ള രഹസ്യ മുറിയാണ്. ഇവിടെയാണ് സാധനങ്ങൾ ഉണ്ടാവുക. ഇവിടുന്ന് നമ്മൾ റേറ്റ് ഇട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുക. എങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഇന്ന് രാവിലെ ഫോൺ എടുത്തപ്പോൾ ചോദിക്കുന്നുണ്ട്, സാറേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ, അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം, ഈ രണ്ട് പരീക്ഷകളും ഇലക്ഷന് ശേഷം നടത്തുന്നില്ല അല്ലെങ്കിൽ നടത്തുവാനുള്ള സാധ്യതയുണ്ടോ, നടത്തുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇലക്ഷന് ശേഷം വളരെ പെട്ടെന്ന് December 16 ഇലക്ഷൻ കഴിയുകയാണെങ്കിൽ December 18 കൂടി ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ഇതുവരെ നടത്തിയിട്ടില്ല. മറ്റ് എം ജി യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും ഒക്കെ അവരുടെയൊക്കെ സെക്കൻഡ് സെമസ്റ്റർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ എക്സാമുകൾ ഇലക്ഷന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. കാര്യം ആരോഗ്യവകുപ്പിൻ്റെ കോവിഡ് 2 എന്നുള്ള ഒരു ധാരണയിൽ നിന്ന് ആ ഒരു അടിസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട്. ജനുവരിയൊക്കെ ആകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ HSC പരീക്ഷാ ഭവനിലേക്ക് ആദ്യം ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യം മാഡം പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ മാഡം, പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് December 18 മുതൽ തന്നെയല്ലേ നടക്കുക? മാറ്റം ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഇതുവരെ മാറ്റമില്ല. ആ, ഇനി അത് എന്തായാലും ഇപ്പൊ കുട്ടികൾ വന്നിട്ട് തന്നെയല്ലേ എക്സാം എഴുതേണ്ടി വരിക? ആ, ഓക്കെ മാഡം. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, ഇംപ്രൂവ്മെന്റ് പരീക്ഷ നിങ്ങൾക്ക് എന്നാണോ പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെ നടന്നിരിക്കും. December 23-26 കൂടി തീരുമെങ്കിൽ അത് തീർക്കുകയും ചെയ്യും. കാര്യം ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇനി അങ്ങോട്ട് നീട്ടാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. കാര്യം ഡിസംബറിൽ അത് നടത്തിയെങ്കിൽ മാത്രമേ ജനുവരിയിൽ സ്കൂളുകൾ തുറന്നുകൊണ്ട് അല്ലെങ്കിൽ തുറക്കുന്ന കുട്ടികൾക്ക് അവരുടെ പ്ലസ് ടു പഠനം തീർക്കുവാനും നമ്മുടെ അവരുടെ ഈ പ്രാക്ടിക്കൽ ഭാഗങ്ങളിലേക്ക് കിടക്കാനൊക്കെ കഴിയുള്ളൂ. ഡിസംബറിൽ ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുക എന്നുള്ളത് വലിയ വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. അത് തീർച്ചയായും നടത്തുകയും ചെയ്യും. പിന്നെ അല്ലോ, കൈ വേദനയാണ് അല്ലാ. പിന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ഇലക്ഷന് ശേഷം ഉണ്ടാകുമെന്നായിരുന്നു അവസാനം നമ്മൾ അറിയാൻ കഴിഞ്ഞത്. കാര്യം ഇതുവരെ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. എന്നാൽ December 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. വന്നത് നമ്മുടെ ക്രിസ്മസ് അവധിയെക്കുറിച്ചാണ്. കുട്ടികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും December 19 to December 28 അവർക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ക്രിസ്മസ് അവധി December 19 to December 28 ഈ പറഞ്ഞിരിക്കുന്ന 19 അതിൽ ഉൾപ്പെടും, 28 ഉൾപ്പെടും. അപ്പൊ ഇതിനിടയിൽ അവർക്ക് ക്രിസ്മസ് അവധിയാണ്, ഒരു എക്സാമുകൾ നടക്കാൻ പോകുന്നില്ല. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു എക്സാം നടക്കുകയാണെങ്കിൽ അത് December 28 ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ സെക്കൻഡ് സെമസ്റ്ററിന് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നേരത്തെ വരാം ഇന്ന സമയങ്ങളിൽ നടക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ December 28 ഇനി യാതൊരു കാരണവശാലും എക്സാം നടക്കുവാൻ കഴിയില്ല. ക്രിസ്മസ് അവധിക്ക് ശേഷം മാത്രമേ സെക്കൻഡ് സെമസ്റ്റർ എക്സാം നടക്കുകയുള്ളൂ എന്നാണ് അവസാനം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ സർക്കുലറാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ HSCയുടെ വിദ്യാർത്ഥികളുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഈ പറഞ്ഞിരിക്കുന്ന December 18 December 19 to December 28 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ ഈ ഒരു ആരും ഇല്ലാത്ത സ്ഥലത്ത് വന്നതായിട്ട് വീഡിയോ ചെയ്യുന്നത്. എങ്കിലും ഫോണിനിപ്പോൾ ജെർക്കിംഗ് ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിലും വീഡിയോ എടുത്തിട്ടുള്ളത്. എങ്കിൽ കൂടി ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടികൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിൽ ഒരുപാട് അവ്യക്തതകളുണ്ട്. അത് തീർച്ചയായും നിങ്ങളിലേക്ക് എം എസ് സൊല്യൂഷൻസ് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. ഒരുപാട് അതിൽ പ്രതിഷേധിക്കാനുണ്ട് കാര്യങ്ങൾ. അത് ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിപ്പോവും. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ ഒരു രാത്രി ഒരു 8 സമയമാകുമ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കും. നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമുക്കൊരു പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ചെറിയൊരു പ്രൊമോഷനാണ്. അപ്പോൾ അതിന് ചെറിയൊരു തുക ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അതും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗിവ് അവേയിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായും പ്രൊമോഷൻ ഒരു ആദ്യത്തെ ഒരു 40 അവസാനത്തെ ഒരു 40 ചെറിയ എന്തെങ്കിലും ഒരു പറയേണ്ടി വരും. ഒരു ക്വിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്, എഡ്യൂക്കേഷൻ ഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യരുത്, അത് വാച്ച് ചെയ്യണം, എന്നിട്ട് പങ്കെടുക്കാനൊക്കെ മാക്സിമം ശ്രമിക്കണം. അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു സംഖ്യ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അത് ലഭിച്ചാൽ പോലും ഞാൻ 5 എടുക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതും ഗിവ് അവേ ചെയ്യുന്നതാണ്. തീർച്ചയായും വിദ്യാർത്ഥികൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങളുടെ കൂടെ എപ്പോഴും വിദ്യാഭ്യാസപരമായ വാർത്തകളുമായി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.